നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടും, നിങ്ങളെ പിരിച്ചുവിട്ടാൽ നിങ്ങൾ കഷ്ടപ്പെടും, നിങ്ങൾ വിവാഹിതനാണെങ്കിൽ കഷ്ടപ്പെടും, വിവാഹിതനല്ലെങ്കിൽ കഷ്ടപ്പെടും. എന്താണ് ഇവിടെ പ്രശ്നം? ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് തീർച്ചയായും പരിശോധിക്കണം. ബുദ്ധിമുട്ടേറിയ ബന്ധങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരുമ്പോൾ മറ്റേ വ്യക്തിയെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ അത് നിങ്ങളുടെ ബോസാകാം, ജീവിത പങ്കാളിയാകാം. പല സമയത്തും എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെടാറുണ്ട്. ഈ സാഹചര്യത്തെ എനിക്ക് സ്വന്തമായി നേരിടാൻ കഴിയുമോ? അതോ ഞാൻ ആരുടെയെങ്കിലും സഹായം തേടണമോ? സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് പോസിറ്റീവായി ജീവിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? See, the best thing about this is നോക്കൂ, ഇതിൽ ഏറ്റവും നല്ല കാര്യം നിങ്ങൾ ഒരു സമയത്ത് ഒരാളെ മാത്രമാണ് നേരിടുന്നത് എന്നതാണ്. ഒന്നുകിൽ ബോസ് അല്ലെങ്കിൽ ഭാര്യ, ഒരിക്കലും രണ്ടുപേരെ ഒരുമിച്ചല്ല. അതിനാൽ നിങ്ങൾക്ക് മറ്റൊന്നിലേക്ക് ചാടാം. ഒരു പട്ടാളക്കാരനായതുകൊണ്ട് കുറച്ചു സമയത്തേക്ക് ഭാര്യയിൽ നിന്ന് രക്ഷപ്പെടാം, കുറച്ചു സമയത്തേക്ക് ബോസിൽ നിന്ന് രക്ഷപ്പെടാം. എല്ലാ ദിവസവും ഇവരെ നേരിടേണ്ടി വരുന്ന മറ്റു ജോലികളെ പോലെയല്ല. എന്നോട് ക്ഷമിക്കണം, ഞാൻ വെറുതെ തമാശ പറയുകയാണ്. എന്തായാലും നോക്കൂ, നിങ്ങൾക്ക് ഭാര്യയോ മേലധികാരിയോ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. രണ്ടുപേരും ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളീ തൊഴിൽ നേടി, ജോലിയിൽ പ്രവേശിച്ചു, ബോസിനെ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ ബന്ധമന്വേഷിച്ചു, വിവാഹം കഴിച്ചു, നിങ്ങൾക്കൊരു ഭാര്യയെ ലഭിച്ചു. അപ്പോൾ ഇവയെല്ലാം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് തീർച്ചയായും പരിശോധിക്കണം. ഇത് നിങ്ങളുടെ ഭാര്യയോ മേലധികാരിയോ സംബന്ധിച്ച കാര്യമല്ല, ഇത് നിങ്ങളെ സംബന്ധിച്ച കാര്യമാണ്. എന്തെന്നാൽ ഇന്ന് മനുഷ്യരുടെ അവസ്ഥ എങ്ങനെയാണെന്നാൽ നിങ്ങൾ അവരെ എവിടെ കൊണ്ടുവച്ചാലും കഷ്ടപ്പെടാൻ ഒരു വഴി അവർ കണ്ടെത്തും. ഒരിക്കലിങ്ങനെ സംഭവിച്ചു. ഒരു ദിവസം വൈകുന്നേരം ശങ്കരൻപിള്ള ഭാര്യയുമായി വഴക്കിട്ടു. എന്നിട്ട് ദേഷ്യത്തിൽ ആ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അയാൾ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു നടന്നു. എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ നടന്നു. ഉടൻ വീട്ടിലേക്ക് മടങ്ങുന്നത് അത്ര തൃപ്തികരമായ ആശയമായിരുന്നില്ല. അപ്പോൾ അയാൾ ഒരു സാധുവിനെ കണ്ടു. ഒരു സന്യാസി രാത്രിക്കായി മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അയാൾ സന്യാസിയെ നോക്കി. അദ്ദേഹം വളരെ ചിട്ടയോടെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മരത്തിനടിയിൽ തികച്ചും സുഖമായിരിക്കുന്നതായി തോന്നി. അയാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, സാധു മഹാരാജ്, ഭാര്യ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്തെങ്കിലും ഉപായമുണ്ടെങ്കിൽ പറഞ്ഞു തന്നാലും. സാധു ഇതുപോലെ അയാളെ നോക്കി. എടോ വിഡ്ഢി, എന്തെങ്കിലും ഉപായം എനിക്കറിയാമെങ്കിൽ എന്തിനാണ് ഞാൻ സാധുവായി ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ നോക്കൂ, നമ്മളിങ്ങനെ പറയാറുണ്ട്, ജീവിതം പന്തുകൊണ്ട് അഭ്യാസ പ്രകടനങ്ങൾ ചെയ്യുന്നത് പോലെയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു പന്ത് മാത്രം ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ രണ്ടുപേരാണെങ്കിൽ രണ്ട് പന്തുകൾ. കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, കൂടുതൽ ശ്രദ്ധ വേണം. നിങ്ങൾ നാല് പേരാണെങ്കിൽ നാല് ബോളുകൾ കൈകാര്യം ചെയ്യണം. പിന്നെ നിങ്ങൾക്കൊരു ഇന്ത്യൻ സൈനികൻ്റെ ഉത്തരവാദിത്തമുണ്ട്. 10,000 ബോളുകൾ കൈകാര്യം ചെയ്യണം. ഉണ്ടോ? നിങ്ങൾക്ക് എത്ര ബോളുകളാണോ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് അത്രയും ബോളുകളെ നിങ്ങൾ എടുക്കാവൂ. നിങ്ങൾ സ്വയം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ ജനങ്ങൾ നോക്കൂ, രാജ്യത്തെ ഒരു അന്താരാഷ്ട്ര കമ്പനിയുടെ ആഗോളതലത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ കുറച്ചു കാലം മുൻപ് കടുത്ത വിഷമാവസ്ഥയിൽ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, സദ്ഗുരു, എനിക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല, അവർ എന്നിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നു. ഞാൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, എങ്കിൽ ശരി, നിങ്ങളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടട്ടെ. അദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല സദ്ഗുരു, എന്താണ് അങ്ങ് പറയുന്നത്? ഞാൻ പറഞ്ഞു, ഏയ്, നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ വളരെയധികം കഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ജോലിക്കായി കുതിക്കുന്ന ധാരാളം ആളുകളുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളെ പുറത്താക്കിയാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ കടൽ തീരത്തോടെ നടക്കാം. വേണ്ട വേണ്ട, എന്നോട് അങ്ങനെ ചെയ്യരുത് സദ്ഗുരു. നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടും, നഷ്ടപ്പെട്ടാലും നിങ്ങൾ കഷ്ടപ്പെടും. വിവാഹിതനാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടും, നിങ്ങൾ വിവാഹിതനല്ലെങ്കിലും നിങ്ങൾ കഷ്ടപ്പെടും. എന്താണ് പ്രശ്നം? പ്രശ്നം ഇവിടെയാണ്. ഭാര്യയിലല്ല, ബോസിലല്ല, ലോകത്തിലല്ല. അവരെങ്ങനെയായാലും ശരി, ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല, അവർ എങ്ങനെയും ആയിക്കൊള്ളട്ടെ. എന്നാൽ ഞാൻ കഷ്ടപ്പെടുമോ ഇല്ലയോ അത് അടിസ്ഥാനപരമായി ഞാനാണ് നിർണയിക്കുന്നത്. ലോകം നിങ്ങളിലേക്ക് എറിയുന്നത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പല്ല. അതിൽ നിന്നും എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നത് 100% നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഇതാണ് കർമ്മം എന്നതിൻ്റെ അർത്ഥം. എൻ്റെ ജീവിതം എൻ്റെ കർമ്മമാണെന്ന് ഞാൻ പറയുമ്പോൾ
ഭാര്യ എങ്ങനെയോ ആകട്ടെ, മേലധികാരി എങ്ങനെയോ ആവട്ടെ, ചുറ്റുപുള ലോകം എങ്ങനെയോ ആവട്ടെ, എല്ലാ ശല്യങ്ങളും സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒന്നിനെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വെച്ചിരിക്കും. നിങ്ങളൊരു പക്ഷേ, എനിക്കറിയാം നിങ്ങൾ വ്യത്യസ്ത തരം ശത്രുവിനെയാണ് നേരിടുന്നതെന്ന്. എന്നാൽ ഞങ്ങൾ എല്ലാത്തരം ആളുകളെയും ഓരോ ദിവസവും നേരിടുന്നു. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, എനിക്കറിയാത്ത ആളുകൾ, അവർ എനിക്ക് നേരെ ദിവസവും വിഷം ചീറ്റുന്നു. എനിക്കറിയില്ല ആ വിഷം എവിടെ നിന്നാണ് വരുന്നതെന്ന്. ഒരുപക്ഷെ അവരുടെ ശരീരത്തെ അധിക പ്രോട്ടീൻ ആയിരിക്കാം. എന്നാൽ അവർ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാത്തരം കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും എല്ലാത്തരം തടസ്സങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ചെയ്യുന്നതെല്ലാം വലിയ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്, പക്ഷേ അവർക്കതിഷ്ടമല്ല. മരം നടന്നത് അപകടകരമാണെന്ന് ഇന്ന് എനിക്കെതിരെ ആളുകൾ പ്രചാരണം നടത്തുന്നുണ്ട്. ഓക്കേ, നിങ്ങളുടെ അസ്തിത്വം തന്നെ അപകടകരമാണെന്നാണ്. അതിനാൽ ആളുകൾ നിങ്ങളോട് എന്ത് ചെയ്യുന്നു, ലോകം നിങ്ങളോട് എന്ത് ചെയ്യുന്നു, അതിങ്ങനെയായിരിക്കും. നിങ്ങൾ നിങ്ങളോട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ കൈകളിലാണ്. ഇത് നിങ്ങളുടെ കർമ്മമാണ്. എൻ്റെ ജീവിതം എൻ്റെ കർമ്മമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഞാൻ എങ്ങനെയായിരിക്കണമെന്നത് 100% എൻ്റെ ഉത്തരവാദിത്തമാണ്, മറ്റാരുടെയുമല്ല. ആർക്കും തീരുമാനിക്കാൻ കഴിയില്ല ഞാനിപ്പോൾ എങ്ങനെ ആയിരിക്കണമെന്ന്. ഞാനാണ് ഞാൻ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളിപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ, നിങ്ങൾ സ്വയം സന്തോഷവാനാകുമോ ദുഃഖിതനാകുമോ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങളെല്ലാവരും